രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിലെ ചരിത്രപരമായ ഉത്തരവാണ് ജസ്റ്റിസ് കെ എം ജോസഫ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച ഉത്തരവ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം ഭരണത്തിലിരിക്കുന്ന ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷി തീരുമാനിക്കുക. ഈ രീതി മാറ്റണമെന്നത് നിഷ്പക്ഷമായി കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ജനാധിപത്യവാദികളുടെ നിരന്തര ആവശ്യമായിരുന്നു. എന്നാൽ കേന്ദ്രത്തിലെ മാറി മാറി വന്ന ഒരു സർക്കാരും അതിന് തയ്യാറായില്ല. തങ്ങളുടെ പാർട്ടിയോടും മുന്നണിയോടും കൂറുള്ളവർ വേണം ആ സ്ഥാനങ്ങളിൽ വരാനെന്ന് എല്ലാ കക്ഷികളും ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇവരുടെ നിയമനം സംബന്ധിച്ച മാറ്റത്തിന് അവർ തയ്യാറാകാതിരുന്നത്. തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായി നടത്തുക മാത്രമല്ല കമ്മീഷൻ്റെ ജോലി. പാർട്ടികളുടെ ഔദ്യോഗിക പദവിയിലും ചിഹ്നങ്ങളിലും ഉണ്ടാകുന്ന തർക്കങ്ങളിൽ നിർണായകമായ തീരുമാനമെടുക്കുന്നതും കമ്മീഷനാണ്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് സമയത്ത് കള്ളപ്പണം പിടിച്ചെടുക്കാനുള്ള അധികാരവും കമ്മീഷനുണ്ട്. ഇതൊക്കെ തികച്ചും നിഷ്പക്ഷമായി നടക്കുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ കമ്മീഷൻ പ്രവർത്തിക്കണമെങ്കിൽ അവരുടെ നിയമന രീതി സുതാര്യവും മെറിറ്റ് അടിസ്ഥാനത്തിലുമായിരിക്കണം. ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയം പാടില്ലെന്നാണ് ചട്ടമെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരിൽ വലിയൊരു പങ്ക് നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയ കൂറ് പ്രകടിപ്പിക്കുന്നവരാണ്. വിരമിച്ചതിന് ശേഷം പല സുപ്രധാന പദവികളും ഇവർക്ക് വന്നു ചേരുന്നത് ഇത്തരം കൂറിൻ്റെ ഭാഗമായാണ്. ഈ രീതിയാണ് സുപ്രീം കോടതി ചരിത്രപരമായ ഒരു വിധിയിലൂടെ തിരുത്തിയത്. ഇനി മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരുൾപ്പെടുന്ന മൂന്നംഗ സമിതി വേണമെന്നാണ് ജസ്റ്റിസ് കെ എം ജോസഫ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചിൻ്റെ ഉത്തരവ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇതേ ആവശ്യം കഴിഞ്ഞ 20 വർഷമായി ഉന്നയിച്ചിരുന്നെങ്കിലും ഒന്നും നടന്നിട്ടില്ലെന്നാണ് മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എസ് വൈ ഖുറേഷി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രതികരിച്ചത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയെ മാറ്റാൻ പാർലമെൻറ്റിനെ അധികാരമുള്ളൂ. ജഡ്ജിമാരെ മാറ്റുന്നതിനുള്ള ഇംപീച്ച്മെൻ്റ് നടപടി അതിനാവശ്യമാണ്. ഭരണകക്ഷിയുടെ ഇഷ്ടക്കാരനായ ഒരാൾ ആ സ്ഥാനത്ത് വന്ന് മറ്റ് കക്ഷികളോട് പക്ഷപാതപരമായി പെരുമാറുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്താൽ പോലും ഭരണകക്ഷിയുടെ ആനുകൂല്യം ഉള്ളിടത്തോളം ഒന്നും ചെയ്യാനാകില്ല. അതേസമയം ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ശുപാർശയിൽ സർക്കാരിനെ മാറ്റാനും അവകാശമുണ്ട്. അങ്ങനെ വരുമ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറോട് വിയോജിക്കാനുള്ള അംഗങ്ങളുടെ അധികാരം പോലും പരിമിതമാകുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നത് പരമാവധി ഒഴിവാക്കാൻ ആരെയും ഭയക്കാതെ സത്യസന്ധമായി നിലപാട് സ്വീകരിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് കഴിയും. ടി എൻ ശേഷൻ ഇലക്ഷൻ കമ്മീഷനായിരുന്ന കാലത്താണ് കമ്മീഷൻ ഇത്രയും അധികാരങ്ങളുണ്ടോ എന്നുപോലും ജനങ്ങൾ തിരിച്ചറിഞ്ഞത്.